ബഹുമാനപ്പെട്ട ഗാന്ധി സ്മാരക വായനശാല പ്രവർത്തകരെ, ബാലവേദി കൂട്ടുകാരെ, ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. നാം എല്ലാവരും നമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ നാം ജനിച്ച് വളരുന്ന ഈ കേരളത്തിൻ്റെയും പ്രകൃതി മനോഹരമായ കേരളത്തിൻ്റെയും ജന്മദിനം നാം ആഘോഷിക്കുകയാണ്. കേരളോൽപ്പത്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രാചീന കാലത്തു തന്നെ ധാരാളം ചരിത്ര വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട്. ചരിത്രരേഖകൾക്കപ്പുറം ഐതിഹ്യങ്ങളിലും കേരളോൽപ്പത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കാളിദാസന്റെ രഘുവംശത്തിൽ പരശുരാമകഥയുടെ സൂചനകളുമുണ്ട്. വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ അറേബ്യൻ കടൽ നൽകിയ പാരിതോഷികമാണ് കേരളം എന്ന ഐതിഹ്യമാണ് നിലനിൽക്കുന്നത്. പരശുരാമൻ തന്റെ ആയുധമായ പരശ് ഗോകർണത്തു നിന്ന് കന്യാകുമാരിയിലേക്ക് കടലിനുമീതെ എറിഞ്ഞെന്നും അത് ചെന്ന് വീണ ഭാഗം വരെയുള്ള കടൽ പിൻവാങ്ങിയെന്നുമാണ് ഐതിഹ്യം. പരശുരാമകഥയുടെ വിശ്വാസ്യത എങ്ങനെയായിരുന്നാലും പ്രാചീന കേരളത്തെ സംബന്ധിച്ച് ഭൂമിശാസ്ത്രപരവും ഭൂഗർഭശാസ്ത്രപരവുമായ ചില വസ്തുതകൾ അത് ഉൾക്കൊള്ളുന്നുമുണ്ട്. ദക്ഷിണേന്ത്യയിൽ സഹ്യപർവ്വതത്തിനും അറബിക്കടലിനും ഇടയിൽ കിടക്കുന്ന പ്രദേശം കേരളം എന്ന പേരിലാണ് സംസ്കൃത സാഹിത്യത്തിൽ പണ്ടേ അറിയപ്പെടുന്നത്. പ്രാചീന കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന രേഖകളിലൊന്നാണ് തമിഴ് സാഹിത്യ കൃതികൾ. വിദേശ സഞ്ചാരികളുടെ വിവരണക്കുറിപ്പുകൾ പ്രാചീന കേരളത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പഴയ ഗ്രീസിലെയും റോമിലെയും എഴുത്തുകാരുടെ ചില വിവരണങ്ങൾ പ്രാചീന കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നുമുണ്ട്. ചൈനീസ് വിവരണങ്ങളിലും പ്രാചീന കേരളത്തെക്കുറിച്ചുള്ള ചരിത്ര വസ്തുതകൾ കാണാം. AD 7 ഭാരതം സന്ദർശിച്ച ഹ്യാൻസാങ് കേരളത്തിലും വന്നിരുന്നതായി അഭിപ്രായമുണ്ട്. AD 6 ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ സഞ്ചാരികളുടെ ഗ്രന്ഥങ്ങൾ കേരളത്തിന്റെ മധ്യകാല ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ അറിവ് നൽകുന്നവയാണ്. വെനീസുകാരനായ മാർക്കോപോളോ 13 അവസാനത്തോടുകൂടി കേരളത്തിലെ മറ്റ് പല സ്ഥലങ്ങളും സന്ദർശിക്കുകയും കേരളത്തെയും ഇവിടത്തെ ജനങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും കുറിച്ച് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഓർമ്മയെത്താത്ത കാലം മുതലേ കേരളത്തിന് വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. അറബികൾ, ഗ്രീക്കുകാർ, റോമക്കാർ, ചീനക്കാർ തുടങ്ങിയവരാണ് പ്രാചീന കാലത്ത് കേരളവുമായി ബന്ധം പുലർത്തിയിരുന്ന വിദേശികൾ. പ്രാചീന കേരളം സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യത്തിൽ കീർത്തികേട്ടിരുന്നു. ഈ കീർത്തിയാണ് BC 3000 വിദേശികളെയും വൈദേശിക സംസ്കാരങ്ങളെയും കേരളത്തിലേക്ക് ആകർഷിച്ചത്. കേരളീയർ വിദേശ രാജ്യങ്ങളിലേക്ക് സമുദ്ര സഞ്ചാരം നടത്തിയിരുന്നതായി പ്രാചീന സംഘകാല കൃതികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സംഘകാലത്തെ കേരളം വിദേശങ്ങളുമായി കുരുമുളകിന്റെയും സുഗന്ധ ദ്രവ്യങ്ങളുടെയും വമ്പിച്ച വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. സംഘകാല കേരളത്തിന്റെ രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ സ്ഥിതികളെക്കുറിച്ചുള്ള ഈ അവലോകനം ആ വിദൂര ഭൂതകാലത്തു പോലും കേരളീയ ജനതയ്ക്ക് വികസിതമായ നാഗരികതയും സംസ്കാരവും ജീവിതരീതിയും ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നുമുണ്ട്. അതിപ്രാചീന കാലത്തു തന്നെ ഭാരതത്തിലെ എല്ലാ മതങ്ങളുടെയും തത്വചിന്താ പദ്ധതികളെയും ഉടേയും ഒരു സംഗമ സ്ഥലമായിരുന്നു കേരളം. ഇന്ത്യയിലെ ജൈന, ബുദ്ധ, ഹിന്ദു മതങ്ങൾക്ക് പുറമെ ക്രിസ്തുമതം, യഹൂദമതം, ഇസ്ലാം മതം എന്നീ പ്രധാനപ്പെട്ട ലോകമതങ്ങളും കേരളത്തിന്റെ മണ്ണിൽ വേരുറപ്പിച്ചു. യൂറോപ്പിലെ ക്രിസ്തുവർഷം പോലെ കേരളത്തിലും സ്വന്തമായ ഒരു കാലഗണനാ സമ്പ്രദായം നിലനിന്നിരുന്നു. AD 855 ആരംഭിച്ച കൊല്ലവർഷം നിലവിൽ വന്നത് കേരളത്തിന്റെ കാലഗണനയിലും ഒരു സുപ്രധാന സംഭവമാണ്. കൊല്ലവർഷം തുടർച്ചയായി ഉപയോഗിക്കുന്നത് AD 12 മുതലാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ സംഘകാലത്തെ പിന്തുടരുന്ന ആരംഭിച്ച നീണ്ട രാത്രി AD 800 കുലശേഖരവർമ്മയുടെ നേതൃത്വത്തിൽ ചേരശക്തി പുനഃസ്ഥാപിതമായതോടെ അവസാനിച്ചു. കുലശേഖരന്മാരെന്ന് വിഖ്യാതന്മാരായ രാജാക്കന്മാരുടെ ഒരു പരമ്പര തിരുവഞ്ചിക്കുളം അഥവാ മഹോദയപുരം തലസ്ഥാനമാക്കി AD 800 to 1102 കേരളം വാണു. കുലശേഖര ഭരണത്തിന്റെ പൂർവ്വഘട്ടമായ 9-10
കേരള ചരിത്രത്തിലെ സുവർണയുഗമാണ്. പ്രജാഹിതം മാനിച്ചുകൊണ്ടുള്ള കുലശേഖര ചക്രവർത്തിമാരുടെ ശോഭനമായ സാംസ്കാരികോത്കർഷത്തിന്റെ കാലമായിരുന്നു അത്. കുലശേഖരന്മാർ നാടുവാഴുമ്പോൾ കേരളത്തിൽ ഹിന്ദുമതത്തിനായിരുന്നു സർവ പ്രാമാണ്യമെങ്കിലും ജനങ്ങളിൽ ചേരിതിരിവുണ്ടാക്കുന്ന മതവിരോധം അറിയപ്പെട്ടിരുന്നില്ല. ചേര ചക്രവർത്തിമാർ ഉദാരമായ മതസഹിഷ്ണുത നയമായിരുന്നു കൈക്കൊണ്ടത്. ജനസംഖ്യയിൽ ഭൂരിപക്ഷക്കാരായിരുന്ന ഹിന്ദുക്കൾ അന്യമതക്കാരുടെ ക്ഷേത്രങ്ങൾക്കും സംഭാവന നൽകിയിരുന്നു. ബൗദ്ധർ, ജൈനർ, ക്രൈസ്തർ, മുസ്ലിങ്ങൾ എന്നിങ്ങനെ വിരുദ്ധ മത ഹൈന്ദവേതര വിശ്വാസികളുടെ മതസ്ഥാപനങ്ങളെ ബഹുമാനപൂർവം പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. പൊതുവെ നോക്കിയാൽ കുലശേഖര കാലഘട്ടത്തിലെ മതജീവിതത്തിൽ നാം കാണുന്നത് വിഭിന്ന മതാനുയായികൾക്കിടയിലും നിലനിന്ന നല്ല ധാരണകളുടെയും സൗഹൃദത്തിന്റെയും ചിത്രമാണ്. AD 1102 കുലശേഖര സാമ്രാജ്യം ശിഥിലമായതിനെ തുടർന്ന് കേരളത്തിന്റെ രാഷ്ട്രീയക്യം നഷ്ടപ്പെട്ടു. പലയിടങ്ങളിലായി സ്വതന്ത്രമായ അനേകം സ്വരൂപങ്ങൾ, അതായത് ചെറുകിട രാജ്യങ്ങൾ ഉയർന്നു വന്നു. ഇവയിൽ വേണാടിനു പുറമെ കോലത്തുനാടും കൊച്ചിയും കോഴിക്കാടുമാണ് പ്രാധാന്യം അർഹിക്കുന്നവ. പ്രശസ്തരായ സാമൂതിരിമാരുടെ നേതൃത്വത്തിൽ ഉദയം കൊണ്ടുവളർന്ന കോഴിക്കോടിനെ കേന്ദ്രീകരിച്ചാണ് പോർച്ചുഗീസുകാരുടെ വരവിനു മുമ്പും പിമ്പുമുള്ള മധ്യകേരളത്തിന്റെയും ഉത്തരകേരളത്തിന്റെയും ചരിത്രം പ്രധാനമായും രൂപം കൊള്ളുന്നത്. മധ്യകാലത്തെ മധ്യകേരളത്തിലും ഉത്തരകേരളത്തിലും സുപ്രധാനമായ ഒരു ശക്തിയായിരുന്നു കോഴിക്കോട്. കോഴിക്കോടിന്റെ ഭരണാധികാരികളായ സാമൂതിരിമാർ സംസ്കാരത്തിലും മറ്റ് സിദ്ധികളിലും കേരളീയ രാജാക്കന്മാരുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരുന്നു. കേരളത്തിൽ കുലശേഖര സാമ്രാജ്യത്തിന്റെ നാശത്തോടെ ശക്തി പ്രാപിച്ച പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളായ 4 രാജ്യങ്ങളാണ് വേണാട്, കോലത്തുനാട്, കൊച്ചി, കോഴിക്കോട് എന്നീ പ്രധാന അധികാര കേന്ദ്രങ്ങൾ വളരുമ്പോഴും ജനങ്ങളുടെ ഭാഗധേയത്തിന് മാർഗനിർദ്ദേശം നൽകാൻ പ്രബലമായ ഒരു കേന്ദ്രശക്തിയില്ലാതെയും ഒട്ടേറെ ചെറുകിട രാജ്യങ്ങളുടെ നിരന്തരമായ പരസ്പര മത്സരത്താൽ അസ്വസ്ഥമായും സഹജമായ ദൗർബല്യങ്ങളും ദോഷങ്ങളും നാടുവാഴിത്തത്തിന്റെ പിടിയിൽ നശോന്മുഖമായിക്കൊണ്ടിരുന്നു രാജ്യമായിരുന്നു കേരളം. 1498 പോർച്ചുഗീസുകാർ വരുമ്പോഴുള്ള കേരളം ആ കാലത്ത് കോഴിക്കോടും വേണാടും മാത്രമായിരുന്നു മികച്ച ശക്തികൾ. ആ രാജ്യങ്ങളിലെ രാജാക്കന്മാർ മാത്രമേ രാഷ്ട്രീയമായ പരമാധികാരം ഉണ്ടായിരുന്നുള്ളൂ. 1498 May വാസ്കോഡഗാമ കോഴിക്കോട്ട് വന്നിറങ്ങിയത് കേരള ചരിത്രത്തിലെ സംഭവ ബഹുലമായ ഒരധ്യായത്തിന്റെ ആരംഭമാണ്. ഇന്ത്യയിലേക്കൊരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കുവാനുമായിരുന്നു പോർച്ചുഗീസ് രാജാവ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനതയാണ് ഡച്ചുകാർ. 16ഉം 17ഉം നൂറ്റാണ്ടുകളിലെ കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനയും സാമൂഹ്യ ജീവിതത്തിന്റെയും പൊതു സ്വഭാവത്തെക്കുറിച്ചുള്ളൊരു സമാലോചനം അക്കാലത്തെ ചരിത്രത്തെപ്പറ്റി നേരാവണ്ണം ഒരു ധാരണ ഉണ്ടാകാൻ അത്യന്താപേക്ഷിതമാണ്. വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളും ഷൈഖ് സൈനുദ്ദീന്റെ തുക്ഫത്തുൽ മുജാഹിദീൻ പോലുള്ള കേരളീയ കൃതികളും വടക്കൻ പാട്ടുകളും അന്നത്തെ സാമൂഹ്യമായ ആചാരങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കും എത്തിനോക്കാൻ നമുക്ക് സൗകര്യം നൽകുന്നു. നാടുവാഴിത്തത്തിൽ അധിഷ്ഠിതമായിരുന്ന അന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയവും സാമൂഹ്യവുമായ ഘടന. 18ആം നൂറ്റാണ്ടിൽ വേണാട് അതിപ്രഗത്ഭരായ 2 ഭരണാധിപന്മാർക്ക് ജന്മം നൽകി. തിരുവിതാംകൂർ ചരിത്രത്തിലെ ആ മഹാരഥന്മാരായിരുന്നു മാർത്താണ്ഡവർമ്മയും ധർമ്മരാജാവും. യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും പോലെ ഇംഗ്ലീഷുകാരും വാണിജ്യകാര്യങ്ങൾക്കായിട്ടാണ് കേരളത്തിന്റേക്ക് വന്നത്. ആദ്യം കേരളത്തിൽ വന്ന ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ചു ആണ്. 1615 ക്യാപ്റ്റൻ കീലിംഗ് കപ്പലുകളുമായി കോഴിക്കോടിന് സമീപത്തുമെത്തി. ഈ കപ്പലുകളിലുമായിരുന്നു
സർ തോമസ് റോ ബ്രിട്ടീഷ് പ്രതിനിധിയായി ജഹാംഗീറിനെ സന്ദർശിക്കാൻ വന്നത്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ അധിനിവേശത്തിലുള്ള തന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കാൻ കഴിഞ്ഞത് ബ്രിട്ടീഷ് ശക്തിക്കായിരുന്നു. കേരളത്തിൻ്റെ വിഭിന്ന മേഖലകളിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടത് കഠിനമായ എതിർപ്പുകളെ നേരിടാതെയായിരുന്നില്ല. ജനങ്ങളിൽ ദേശാഭിമാനികളായവർ ആ ആധിപത്യ സ്ഥാപനത്തെ വെല്ലുവിളിച്ചു. ആധുനിക കേരളത്തിലെ മലബാറും തിരുവിതാംകൂറും കൊച്ചിയും ആ ആദ്യകാല സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തു. കേരളവർമ്മ പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവർ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെല്ലുവിളിച്ച ധീര ദേശാഭിമാനികളായ ഭരണാധികാരികളായിരുന്നു. ബ്രിട്ടീഷ് മേധാവിത്വത്തെ വെല്ലുവിളിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേരളത്തിലും കോൺഗ്രസിന്റെ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ നാട്ടുരാജ്യങ്ങളിൽ കോൺഗ്രസിന്റെ പ്രക്ഷോഭങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തി. തിരുവിതാംകൂറിന്റെ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയും കൊച്ചിയിലും മലബാറിലും ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ പ്രക്ഷോഭത്തിന്റെ എല്ലാ അലയടികളും കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴികൾ ശക്തമായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം കേരള സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ സാഹചര്യം രൂപം കൊണ്ടു. മലയാളികളുടെ ചിരകാലാഭിലാഷത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. എല്ലാ വർഷവും നവംബർ 1 കേരളപ്പിറവി ആഘോഷിക്കുമ്പോൾ കേരളീയതയുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നാം ഓരോ മലയാളിയും മറക്കരുത്. എന്നാൽ ഈ ദിവസത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മലയാള ഭാഷ, നമ്മെ നാം ആക്കിയ മലയാള ഭാഷ, നാം ജീവിക്കുന്ന നാടിൻ്റെ സവിശേഷതകളെയും സംസ്കാരത്തെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ മാതൃഭാഷ മലയാളം. ഭരണഭാഷയുടെ കൂട്ടത്തിൽ 8 സ്ഥാനമാണ് നമ്മുടെ ഭാഷയ്ക്കുള്ളത്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച മലയാള ഭാഷ. പിന്നെ എന്തേ മലയാളി മലയാളം മറക്കുന്നു? ഒരു വ്യക്തിയുടെ കലാപരവും സാഹിത്യപരവുമായ നൈപുണികൾ വേണ്ടത്ര വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് മാതൃഭാഷ ഒന്നുകൊണ്ട് മാത്രമാണ്. അപരിചിതമായ ഒരു കാര്യത്തെ നാം മനസ്സിലാക്കുന്നത് മാതൃഭാഷയിലൂടെയാണല്ലോ. മാതൃഭാഷ ഒരുവന് ജീവത്ഭാഷയാണ്. ഒരുവന്റെ ഹൃദയ വികാരത്തെ ശക്തിമത്തായി പുറത്തേക്ക് കൊണ്ടുവരുവാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എൻ മകൻ ഏത് വിദേശത്ത് വാഴകിലും നിന്മനക്കാമ്പിലെ ഓർമ്മ വേണം. എന്നുടെ ഭാഷ താൻ എൻ തറവാട്ടമ്മ, അന്യയാം ഭാഷ വിരുന്നുകാരി എന്ന് വള്ളത്തോൾ നമ്മെ പാടി പഠിപ്പിച്ചത് വെറുതെയല്ല. അച്ഛനും അമ്മയ്ക്കും തരുന്ന സ്നേഹം പപ്പയ്ക്കും മമ്മിക്കും നൽകാൻ കഴിയില്ല. അമ്മയെന്നൊരു വാക്ക് വിളിക്കുന്നത് കേട്ട് ജന്മമൊന്നൊടുക്കുവാൻ മക്കളെ കൊതിപ്പു ഞാൻ എന്ന് ചെമ്മനം ചാക്കോയുടെ ഉപഹാസശരം ഓരോ മലയാളിയുടെ നേർക്കുള്ളതാണെന്ന് നാം മറക്കരുത്. ജനിക്കും മുമ്പൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കിനേൻ എന്ന് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞപ്പോൾ അത് ചിരിക്കാൻ മാത്രമുള്ളതല്ല, ഓരോ മലയാളിയുടെയും മിഥ്യാബോധത്തിനേൽക്കുന്ന പ്രഹരമാണെന്ന് നാം മറന്നുകൂടാ. നാം എവിടെ ജനിച്ചാലും വളർന്നാലും പിറന്ന നാടിനെയും പെറ്റമ്മയെയും നാം ഒരിക്കലും മറക്കരുത്. ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ വളർന്നാലും, ഗ്രാമത്തിൻ മമതയും മണവും ഇത്തിരി കൊന്നപ്പൂവും ഒപ്പം മാതൃഭാഷയും മറക്കാത്തൊരു മലയാളിയായി എന്നും നിലനിൽക്കുവാൻ ഇന്നത്തെ ഈ ശുഭമുഹൂർത്തത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.